നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ കോഡ്സൺ ടിവി എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ത്രിയേക ദൈവത്തിന്റെ സ്തുതി. കോഡ്സൺ ടിവിയുടെ വചനപ്രഭാതത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവ ആരാധനാ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാഴ്ചയായ കഷ്ടാനുഭവ ആഴ്ചയിലൂടെ നാം കടന്നു പോവുകയാണല്ലോ. വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ദർശനങ്ങൾ നൽകി കടന്നു പോകേണ്ട ഒരു ആഴ്ചയാണ് ഇത്. എന്നാൽ പലപ്പോഴും ഇതിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിക്കാതെ പോകുന്നതിൻ്റെ ദുരന്തം നമ്മിൽ പലരിലും ഉണ്ട്. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ സ്നേഹത്തിന് മുമ്പിൽ ദൈവത്തിൻ്റെ മഹത്തരമായ വഴികളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു ചിന്ത പങ്കുവെക്കട്ടെ. കോരഹപുത്രന്മാർ സങ്കീർത്തനം എഴുതുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മെ പരിചയപ്പെടുത്തുമ്പോൾ, അനേക വർഷങ്ങൾക്ക് മുമ്പ് സാക്ഷ്യപ്പെടുത്തിയ മനോഹരൊരു സാക്ഷ്യമുണ്ട്. ദൈവം പറയുന്നതായ ഒരു സാക്ഷ്യം 46-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യമാണ്. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിയുക. കഷ്ടാനുഭവ ആഴ്ച കാലത്ത് ഒരുപാട് നമ്മളെ ഹൃദയത്തെ ചിന്തിപ്പിക്കേണ്ടുന്ന ഒരു വാക്യമാണ്, ഉദ്ദീപിപ്പിക്കേണ്ടുന്ന ഒരു വാക്യമാണ്. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്കൊരു അസ്വസ്ഥത തോന്നാം. നമ്മളെല്ലാം പ്രതികരിക്കുന്ന ആളുകളാണ്, ചിന്താശേഷിയുള്ളവരാണ്, അഭിപ്രായങ്ങളുള്ളവരാണ്. അഭിപ്രായങ്ങളുള്ളവരാകുമ്പോൾ അഭിപ്രായ ഭിന്നതകളുമുള്ളവരാണ്. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളായി നമ്മുടെ മുമ്പിലാണ് കോരഹപുത്രന്മാർ ദൈവത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വചനമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിയുക. എന്നാൽ പ്രിയമുള്ളവരെ, അങ്ങനെ ചിന്തിക്കപ്പെടേണ്ട ഒന്നല്ല അതെന്ന് ജീവിതം കൊണ്ട് ഈ വചനത്തിൻ്റെ അർത്ഥം അന്വേഷിച്ച അനേകർ നമ്മോട് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സംഭവം ഈ പ്രഭാതത്തിൽ പറഞ്ഞ് നമ്മുടെ ചിന്തകളെ അവസാനിപ്പിക്കാം. ലോകത്ത് വളരെ ബെസ്റ്റ് സെല്ലറായ ഒരു പുസ്തകമുണ്ട്, ദൈവവചനത്തിൻ്റെ മധുരിമയിലൂടെ തകർന്ന ജീവിതങ്ങളെ പുനർനിർമ്മിച്ച ഒരു പുസ്തകം. നമ്മിൽ പലരും അത് വായിച്ചിട്ടുള്ളതാകാം. എഴുത്തുകാരൻ്റെ പേര് റിക്ക് വാറൻ എന്ന്, പുസ്തകത്തിൻ്റെ പേര് ദി പർപ്പസ് ഡ്രൈവൻ ലൈഫ്. ഒരുപക്ഷേ ഈ കഴിഞ്ഞയിടയ്ക്ക് കിയോസാക്കിയുടെ റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്ന പുസ്തകം വരുന്നതുവരെ ലോകത്തെ ഏറ്റവും നല്ല ബെസ്റ്റ് സെല്ലർ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു പുസ്തകം, ഒരുപാട് പേര് ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന പുസ്തകമാണ്. മൈക്കൽ ഫെൽപ്സ് എന്ന് പറയുന്ന നീന്തൽക്കാരൻ്റെ ചരിത്രം നാം കേട്ടിട്ടുണ്ട്. ഒരു കാലത്ത് അമേരിക്കയ്ക്ക് വേണ്ടി ലോകത്തെ അത്ഭുതപ്പെടുത്തിയ നീന്തൽക്കാരൻ, എന്നാൽ ഇടക്കാലം കൊണ്ട് മദ്യപാനത്തിൻ്റെയും മറ്റു ചില ലഹരികളുടെയും കീഴിൽ പെട്ടുപോയപ്പോൾ, ജീവിതം തീർന്നുവെന്ന് കരുതിയപ്പോൾ ഒരു സുഹൃത്ത് ഈ പുസ്തകം സമ്മാനമായിട്ട് കൊടുത്തു. ആ പുസ്തകം ശ്രദ്ധാപൂർവം ധ്യാനപൂർവം വായിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വന്ന് വീണ്ടും അമേരിക്കയ്ക്ക് വേണ്ടി ഒരുപാട് സ്വർണം നീന്തലിലൂടെ നേടിയ മൈക്കൽ ഫെൽപ്സ്, അങ്ങനെ ഒരുപാട് പേരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന പുസ്തകമാണ് ദി പർപ്പസ് ഡ്രൈവൺ ലൈഫ്. ഈ റിക്വാറിന്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായി. അദ്ദേഹത്തിന് ഒരു പുത്രനുണ്ടായിരുന്നു, വാത്സല്യപൂർവ്വം വളർത്തിയ പുത്രൻ. പക്ഷെ അല്പം ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്നു, ഹൈപ്പർ ആക്ടിവിറ്റി അല്പം കൂടിയ അവസ്ഥയിൽ. യൂറോപ്പ് ജീവിതശൈലിയിലുള്ള ആളാണല്ലോ, അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തെ ശൈലി അനുസരിച്ച് പ്രായപൂർത്തിയായപ്പോൾ മറ്റൊരു ഫ്ലാറ്റിലേക്ക്
ആ മകൻ മാറി താമസിച്ചു. ഭക്ഷണമൊക്കെ കഴിക്കാൻ അപ്പൻ്റെയും അമ്മയുടെയും കൂടെയാണ് എല്ലാ ദിവസവും. അങ്ങനെ ആ ജീവിതം മുന്നോട്ട് പോയി. റിക്വാറൻ എന്ന് പറയുന്ന ആളുടെ പ്രസംഗങ്ങൾ കേൾക്കാൻ എല്ലാ ദിവസവും ആയിരങ്ങൾ പതിനായിരങ്ങൾ തരിച്ചുകൂടുന്ന അങ്ങനെ ശ്രേഷ്ഠനായ വ്യക്തിയാണ്. അമേരിക്കൻ പ്രസിഡന്റുമാരുടെ പോലും ആത്മീയ ഉപദേഷ്ടാവാണ്. അങ്ങനെയുള്ള ഈ റിക്വാറിന്റെ മകൻ ഭക്ഷണ സമയത്ത് അപ്പൻ്റെ അമ്മയുടെ അടുത്ത് വരും, തിരിച്ച് തന്റെ മുറിയിൽ പോയി ഉറങ്ങും. അങ്ങനെ കാര്യങ്ങൾ പൊക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് കണ്ടില്ല അവനെ, ലഞ്ചിന് കണ്ടില്ല, സപ്പറിന്റെ സമയത്തും കാണാതായപ്പോൾ അപ്പൻ എന്തോ ഒരു പന്തികേട് തോന്നി. അവിടെ ചെന്ന് വാതിലിൽ മുട്ടി വിളിച്ചിട്ട് പ്രതികരണമില്ല. പോലീസിന്റെ സഹായത്തോടെ വാതിൽ തുറന്നു നോക്കിയപ്പോൾ കാണുന്നത് തൻ്റെ പ്രിയപ്പെട്ട പുത്രൻ ആത്മഹത്യ ചെയ്ത് മരിച്ചു കിടക്കുന്ന രംഗമാണ്. പ്രിയമുള്ളവരെ, ആ അപ്പം തകർന്നുപോയി. തകർന്നുപോയിട്ട് ആ മനുഷ്യൻ ശവസംസ്കാരമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് തൻ്റെ സ്വകാര്യ മുറിയിലേക്ക് കയറി കഥകടച്ചിരുന്നു. ഭക്ഷണം കഴിക്കാനും വെളിയിൽ വരുന്നില്ല. സാധാരണ എല്ലാ ദിവസവും ആയിരങ്ങളെ അഭിസംബോധന ചെയ്തിരുന്ന പ്രസംഗകനാണ്, അങ്ങോട്ടേക്ക് വരുന്നില്ല. ചിലപ്പോഴൊക്കെ വെളിയിൽ വരും, എന്തെങ്കിലും കഴിക്കും. ബാക്കി സമയമൊക്കെ ദുഃഖത്തോടെ മുഖമൊക്കെ ഷേവ് ചെയ്യാതെ ആകപ്പാടെ അസ്വസ്ഥമായി നാളുകൾ മുന്നോട്ട് നിൽക്കുകയാണ്. അപ്പൊ എല്ലാ ദിവസവും വന്നിരുന്ന ആളുകളൊക്കെ ഈ വിഷയം അറിഞ്ഞ് അവർക്കൊക്കെ ഒത്തിരി ദുഃഖമായി. അതുകൊണ്ട് തന്നെ ചില ആളുകൾ ഈ അദ്ദേഹത്തിന്റെ ഈ പ്രസംഗങ്ങൾ കേൾക്കാൻ ഇപ്പോൾ വരാതായി. കാരണം അദ്ദേഹം വേദിയിലേക്ക് വരുന്നില്ല, ചില അസിസ്റ്റന്റുമാരാണ് പ്രസംഗിക്കുന്നത്. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയി. ഏതാണ്ട് 10-65 ദിവസങ്ങൾ, 65 ദിവസങ്ങൾ പിന്നിട്ട് ഒരു ദിവസം പ്രഭാതത്തിൽ ആളുകൾ പതിവ് പോലെ അവരുടെ പ്രസംഗം കേൾക്കാനായിട്ട് അവിടെ എത്തി. ഓരോ ദിവസം അവർക്കൊരു പ്രതീക്ഷയുണ്ട് അദ്ദേഹം മടങ്ങി വരുമെന്ന്. 60 ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം വേദിയിലേക്ക് കടന്നു വന്നത്. അന്ന് നോക്കുമ്പോൾ മുഖമൊക്കെ നല്ല ഷേവ് ചെയ്ത് നല്ല പ്രസന്നവതനായി പ്രശോഭിതനായി അദ്ദേഹം വീണ്ടും വേദിയിൽ വന്ന് നിന്നു. ആളുകളെല്ലാം അത്ഭുതപൂർവ്വം നോക്കി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളെല്ലാം ഇങ്ങനെ നോക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടാവുമ്പോൾ തകരരുത്, ദൈവം കൂടെയുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിച്ച ശക്തീകരിച്ച വ്യക്തിയാണല്ലോ അന്ന്. അങ്ങയുടെ ജീവിതത്തിൽ ഒരു ദുരന്തം സംഭവിച്ചപ്പോൾ പക്ഷേ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ തകർച്ചയെ അങ്ങ് അഭിമുഖീകരിച്ചത് വളരെ നെഗറ്റീവ് രീതിയിലാണല്ലോ. ഇപ്പോഴിതാ ഈ പ്രഭാതത്തിൽ അങ്ങ് വളരെ പ്രസന്നവതനായി നിൽക്കുന്നു. ഞങ്ങളോട് എന്താണെന്ന് വിശദീകരിച്ചാൽ ഇതാണല്ലോ ആ മുഖഭാവം തെളിയിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ചിന്തിച്ചതുപോലെ തന്നെ ഞാൻ തകർന്നുപോയി. എന്റെ മകൻ മരിച്ചപ്പോൾ ഞാൻ തകർന്നുപോയി. ഞാൻ ദൈവത്തോട് ചോദിച്ചു, നിനക്കുവേണ്ടി ഒത്തിരി ആളുകളെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നവനല്ലേ ഞാൻ. വൈ ഗോഡ് വൈ, എന്തുകൊണ്ട് ദൈവമേ എന്നോട് ഇങ്ങനെ? ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വരിക, ഓപ്പൺ ദ ബൈബിൾ, വേദപുസ്തകം തുറക്കുക. ആ രീതി ശരിയാണോന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ കേട്ടോ. പക്ഷേ റിക്വാർഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു നിർദ്ദേശം അദ്ദേഹത്തിന്റെ മനസ്സിൽ കിട്ടി. പ്രാർത്ഥനാപൂർവം തുറന്നു. കിട്ടിയത് കൊലഹുപുത്രന്മാരുടെ 46-ാം സങ്കീർത്തനം 10-ാം വാക്യം, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിയില്ല. ഒപ്പം ഒരു അശരീരിയും, യു ഡോണ്ട് നീഡ് എനി എക്സ്പ്ലനേഷൻ ഫോർ ദിസ്. ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു വിശദീകരണം ആവശ്യമില്ല. അതിനർത്ഥം എല്ലാം ദൈവപദ്ധതിക്ക് അനുസൃതമായിട്ടാണ്. എവറിഥിങ് ഇൻ ദിസ് വേൾഡ് ഹാപ്പൻസ് അക്കോർഡിംഗ് ടു ഹിസ് ഡിവൈൻ പ്ലാൻ. ദൈവത്തിന്റെ പദ്ധതിക്ക് അനുസൃതമായിട്ടാണ് എല്ലാം ലോകത്ത് സംഭവിക്കുന്നത്. ആൻഡ് ഐ ബിലീവ്, ഞാൻ വിശ്വസിക്കുന്നു, നത്തിങ് ഈസ് ആക്സിഡന്റൽ ഇൻ ദിസ് ലൈഫ്. ഈ ലോകത്ത് ആകസ്മികമായിട്ടൊന്നുമില്ല, എല്ലാം ദൈവപദ്ധതിക്ക് അനുസൃതമായിട്ടാണ് നടക്കുന്നത്. കാരണം വചനം പറയുന്നു, നമുക്ക് വേണ്ടി അവനൊരു പദ്ധതി മെനഞ്ഞിട്ടുണ്ട്. അതെന്റെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ളതാണ്. വിശ്വസിക്കുന്നെങ്കിൽ അത്ഭുതമുണ്ടാകും, അനുഗ്രഹമുണ്ടാകും. ദൈവം വലിയ പദ്ധതികൾ, നമുക്കറിയാം കഷ്ടാനുഭവ വായിച്ച അങ്ങനെ ഒരു വലിയ രക്ഷാകര പദ്ധതിയുടെ ധ്യാനവും
അതിലൂടെ ലഭിച്ച രക്ഷയുടെ ആസ്വാദനവും അതിലൂടെ ലഭിച്ച സ്വർഗീയ സന്തോഷത്തിൻ്റെ ആ വലിയ ആചരണവുമാണ്. നമുക്ക് അതനുഭവ വേദ്യമാക്കാൻ ഈ നാളുകൾ പ്രാർത്ഥനാപൂർവമായിരിക്കാം. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിയുക. ചില സമയങ്ങളെങ്കിലും ദൈവമുഖത്തേക്ക് നോക്കി അവൻ്റെ പദ്ധതിയെ തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ സർവശക്തൻ ഇടവരുത്തട്ടെ. ഈ ദിവസം എല്ലാ നിലയിലും അനുഗ്രഹത്തിൻ്റെതാകട്ടെ, ദൈവപരിപാലനയിൽ നടത്തുന്നതാകട്ടെ, സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഒരു പ്രഭാതത്തിലേക്ക് ഞങ്ങൾ എഴുന്നേറ്റ് വരാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങൾക്കിടയാകുന്നത് നിന്റെ കരുണയും നിന്റെ പദ്ധതിയുമാകുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിയുക എന്ന് കോലഹപുത്രന്മാരിലൂടെ ഞങ്ങളോട് സംവദിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ, പലപ്പോഴും ഞങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ഞങ്ങളെക്കുറിച്ച് നീ ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ പദ്ധതിയെ തിരിച്ചറിയാനും നിന്റെ കയ്യിൽ ഞങ്ങൾ ഭദ്രമാണെന്ന് തിരിച്ചറിയുവാനും ഞങ്ങളെ സഹായിക്കണേ. അതുകൊണ്ടാണല്ലോ ദാവീദ് പറഞ്ഞത്, കുരിരുൾ താഴ്വരയിലൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ. ആ വലിയ ബോധ്യത്താൽ ഞങ്ങളെ വഴി നടത്തണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹായുടെയും നാമത്തിൽ ആമേൻ.